നമസ്കാരം, വിഘടകവിയിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ ഒരു ആഘോഷത്തിലാണ്. പുതിയ വേഗവും പുതിയ ഉയരവും കണ്ടെത്താനുള്ള ആഘോഷം, ഒരുമയോടെ ഒരു വിജയെ കണ്ടെത്താനുള്ള ആഘോഷം. ഇതുപോലെ ഇങ്ങ് കേരളത്തിലും ഒരാഘോഷം നടക്കുകയാണ്. പുതിയ അധികാരവും പുതിയ അധികാര സമവാക്യങ്ങളും നിർണയിക്കാനുള്ള ആഘോഷം. ലോകം ഒരു കുട കീഴിലാവുമ്പോൾ ഇങ്ങ് കേരളത്തിൽ രണ്ട് കുടയുടെ കീഴിലാണ്. പാർട്ടി ഒരു കുടയുടെ കീഴിൽ, VS മറ്റൊരു കുടയുടെ കീഴിൽ. ഞങ്ങൾ അവതരിപ്പിക്കുന്നു മണ്ടൻ ഒളിമ്പിക്സ് 2012. വിവിധ മത്സരങ്ങളാണ് ഈ ഒളിമ്പിക്സിലുള്ളത്. പങ്കെടുക്കുന്നവരിൽ എല്ലാവരും വിജയ പ്രതീക്ഷയിലുമാണ്. കഠിന പരിശീലനത്തിന് ശേഷമാണ് ഓരോ താരങ്ങളും മത്സരത്തിനിറങ്ങുന്നത്. ഇനി മത്സരം തുടങ്ങുകയായി. ആദ്യ ഇനം ബോക്സിംഗ്. ഇരുകൂട്ടർക്കും ഒരുപോലെ വിജയപ്രതീക്ഷയുള്ള ഒരു മത്സരമാണിത്. ആദ്യ മത്സരാർത്ഥി റിങ്ങിനകത്ത് അച്യുതാനന്ദൻ. പോരാട്ടത്തിന് ഒരിക്കലും ഒരു ചുതിയും സംഭവിക്കാത്ത, ശത്രുവിൻ്റെ ചുതിയിൽ മാത്രം ആനന്ദിക്കുന്നവൻ എന്നർത്ഥം. ഇനി അടുത്ത മത്സരാർത്ഥിയിലേക്ക്. ടെക്നിക്കൽ പെർഫെക്ഷൻ ഏറെ ഉണ്ടെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മ മൂലം പരാജയങ്ങൾ ഏറെ ഏറ്റുവാങ്ങിയ വിജയൻ. മത്സരാർത്ഥികളെ പരിചയപ്പെട്ടല്ലോ. ഇനി പോരാട്ടം തുടങ്ങാൻ പോവുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പോരാട്ടമല്ല, ഇന്നോ നാളെയോ അവസാനിക്കാനും പോകുന്നില്ല. വിഭാഗീയത വിഭാഗീയത എന്ന് പറയുന്നതോടുകൂടി പാർട്ടിയിലുള്ള ആശയ സമരം ഒരു കാലത്തും ആരും നിരോധിച്ചിട്ടില്ല. നിരോധിച്ചാലും അത് നിൽക്കാൻ പോകുന്നില്ല. എന്നെ നിങ്ങൾക്ക് എടുക്കണമെന്ന് നിർത്തോ, അത് വേറെ കാര്യം. പാർട്ടിയുടെ തീരുമാനം ഇല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും എന്ന് ധരിക്കുന്ന ഏതെങ്കിലും സുന്ദര വിഡ്ഢികൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവരോട് നല്ല നമസ്കാരം പറയൽ മാത്രമേ മാർഗമുള്ളൂ. പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ അതാണ് പാർട്ടിയുടെ അഭിപ്രായം എന്ന് പറയുക എന്നുള്ള നിലയിലാണ് പിന്നെ ദക്ഷിണാമൂർത്തി മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലീഗോ കോൺഗ്രസോ ആണെങ്കിൽ ഹൈക്കമാൻഡ്, അതുപോലെ തന്നെ ശിഹാബുദങ്ങൾ, ഇതൊക്കെയാണ് ലീഗിനും കോൺഗ്രസിനുമൊക്കെ ഉള്ളത്. അതല്ല ഞങ്ങളുടെ പാർട്ടിക്ക്. ഞങ്ങളുടെ പാർട്ടിക്ക് നയപരമായ കാര്യത്തെ സംബന്ധിച്ചെല്ലാം പിന്നെ തീരുമാനമെടുക്കാൻ ഒരു സംഘടനാ രീതിയുണ്ട്. പാർട്ടി സെക്രട്ടറിയുടെ വിശ്വാസം ആണോ നാട്ടിൽ നടക്കുന്നത്, പാർട്ടി സെക്രട്ടറിയും കൂട്ടരും പറയുന്നതാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് അനുദിനം തന്നെ മനസ്സിലാകുന്നുണ്ട്. അത് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ ആശിക്കുന്നത്. ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പാർട്ടി സംഘടനക്കകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അത് ചർച്ച ചെയ്യുകയും ഉചിതമായ തീരുമാനമെടുക്കുകയും ചെയ്യും.
ഇങ്ങനെ ഇടി ഒരു ഇടതടവില്ലാതെ തുടർന്നപ്പോൾ നമ്മുടെ റഫറി ഒരു മത്സരം വെച്ചു. ആ മത്സരത്തിൻ്റെ വേദി അങ്ങ് ഡൽഹിയിലായിരുന്നു. രണ്ട് ഹെവി വെയ്റ്റുകളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ എന്ന ഒരു മത്സരം, സാക്ഷാൽ വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഏറെ അഭ്യാസത്തിന് ശേഷം ആ ഭാരോദ്വഹനം ഇങ്ങനെ അവസാനിച്ചു. മുള്ളുകൊണ്ടെടുക്കാവുന്ന കരടിനെ കലപ്പ കൊണ്ടുപോലും എടുക്കാൻ കഴിയാതെ അവസാനം കണ്ണിലെ കരടിനെ കണ്ണിലുണ്ണിയായി കാരാട്ട് പ്രഖ്യാപിച്ചു. After the discussion, Comrade V.S. self-critically told the Central Committee that some of his remarks and actions were incorrect and could have been avoided. On this basis, the Central Committee decided to publicly censure Comrade V.S. Achyutanandan for his wrong remarks and for violation of the basic norms of the party. വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂശിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട്. തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയപ്പോൾ കളി മാറി. പരസ്യ ശാസന നൽകിയവർ ഇവിടെ വെച്ച് പരസ്യമായി അപമാനിക്കാൻ തുടങ്ങി. പരസ്യ പ്രസ്താവന പത്രത്തിൽ വരെ കൊടുക്കാനും തുടങ്ങി. അസാധാരണമായ മെയ്വഴക്കത്തോടെ റഫറി കളിച്ച ഒരു ഒന്നാം തരം ജിംനാസ്റ്റിക്സ്. You don't know our party's practice. The Central Committee authorized the Politburo to finalize the resolution and that has been done. മണ്ഡല ഒളിമ്പിക്സ് മത്സരങ്ങൾ ഇവിടെ തീരുന്നില്ല. വരും ദിവസങ്ങളിലും പൂർവാധികം ശക്തിയോടെ തുടരുക തന്നെ ചെയ്യും. പക്ഷേ ആർക്കു വേണ്ടിയാണ് ഈ മത്സരങ്ങൾ എന്ന ചോദ്യം മാത്രം ബാക്കി.